പാലക്കാട്ട് നിന്നാണ്. പാലക്കാട്ട് ദുരഭിമാന കൊലപാതകത്തിൽ പോലീസിനെതിരെ കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിത കുടുംബത്തിൽ നിന്ന് ഭീഷണിയുള്ളതായി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ അനീഷിനെ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും ഹരിത ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. എന്താ പറഞ്ഞു വീട്ടുകാര്? ഭീഷണി, ഞങ്ങളെ കൊല്ലും എന്നൊക്കെ ജീവിക്കാൻ പറ്റില്ല കൊല്ലും എന്നൊക്കെ പറഞ്ഞു സാറേ. അതൊക്കെ പറഞ്ഞു സാറേ അപ്പൊ പോയി സാറേ. ആരോ അപ്പൂരെ കാണുവച്ച അന്ന് നിങ്ങൾ വന്നിട്ടില്ലേ സാറേ. എന്റെ അപ്പൂരെ പാവില്ലതാക്കിയില്ലെങ്കിൽ എന്റെ അപ്പൂരെ ഒന്നും അയച്ചിട്ടുണ്ടാവില്ല. എന്റെ അപ്പൂരെ ഒന്നും അയച്ചിട്ടുണ്ടാവില്ല. അനീഷിന് ഭീഷണിയുണ്ടായിരുന്നതായും അനീഷിനെ ആക്രമിക്കുമ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച തന്നെ വെട്ടാൻ ശ്രമിച്ചതായും സഹോദരൻ അരുൺ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. പോയിട്ട് ഞാനും കടയിലോട്ട് മാറിയതാണ്. അപ്പം അവർ ബാക്കിൽ വന്നിട്ടാണ് വെട്ടിയത്. ഒരു വാളുണ്ടായി, വാളുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാൻഡ് ഡ്രില്ലിൻ്റെ ഒരു സാധനം ഉണ്ടായി, കമ്പി വെട്ടി പോലത്തെ. മറ്റേ വെട്ടിയും കൊണ്ട് അവിടെ തോനുണ്ടായിരുന്നു, അതിൽ കൊണ്ട് തള്ളിയിട്ടതാണ്. കഴുത്തിലിൻ്റെ നെക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവളുടെ അച്ഛനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ മാറ്റാൻ പോയപ്പോൾ എന്നെ മറ്റേ വെട്ടാൻ പോകുന്നു. അപ്പം ഞാൻ ഓടിയത് അങ്ങോട്ട്. ഇത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വന്നത് അറിയില്ലല്ലോ. ആ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ഭീഷണി വന്നിട്ടുണ്ട്, 3 മാസം വരെ ഇരിക്കുള്ളൂ. അതുവരെ ഞങ്ങൾ അവൻ അലക്കുന്ന അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 4 ട്രിപ്പ് കത്തിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ മൊബൈല് അയാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ വരിക, ബാക്കിൽ കത്തി എടുത്തിട്ട് വരിക. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. നടപടി ഉണ്ടായിരുന്നു അതിനകത്ത്? അത് അടിച്ചു വെച്ചിട്ടുള്ളൂ, മറ്റേ ഹെറ്റിയോട് അടിച്ചു വെച്ചിട്ടുണ്ട്. അവർ ഒരു സ്പെൻഡറല്ലേ വന്നത്, സ്പെൻഡറിൽ വന്നിട്ട് അവൻ ചെയ്തതാണ്. വിവാഹത്തിന് ശേഷം പലതവണ പെൺകുട്ടിയുടെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അനീഷിന്റെ അച്ഛൻ അറുമുഖം പറഞ്ഞു. അവർ രണ്ടാൾ വന്നിറങ്ങി വടിവാള വടി ഇരുമ്പിന്റെ റാഡൊക്കെ ഉണ്ട് പറയും. അതുകൊണ്ട് തലക്കടിച്ച് തൊടിയിലൊക്കെ വെട്ടി അങ്ങനെ ഇടിച്ചിരിക്കും. കൊള്ളക്കുറയിൽ അമ്പത്തിയിട്ട് ഇടിച്ചിനുള്ളിൽ കിട്ടും. ബ്ലഡൊക്കെ പോയി, കംപ്ലീറ്റ് പോയി. അത് ഓട്ടോ വരാനും ഒരു 25 മിനിറ്റ് വൈകി. അങ്ങനെയൊക്കെ കിടക്കണ ഉള്ളിൽ രക്തത്തിൻ്റെ പ്രളയമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓടി, ഇവിടെ നിന്ന് ആട്ടോ വിളിച്ചാൽ കിട്ടിയില്ല. അങ്ങനെ ഓടി നടന്നു തന്നെ പോയത്. പോകുമ്പോഴേക്കും അവർ ആട്ടോ എടുക്കേറ്റി അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ട്. ഇവിടുന്ന് എടുക്കുമ്പോഴേ ജീവനില്ല പറഞ്ഞു എൻ്റെ മക്കള്. അതൊരു മാമനൊക്കെ കഴിച്ചാൽ ഭീഷണി ഉണ്ടായിരുന്നു. ഇതൊരു കുട്ടിൻ്റെ ഇത് ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ മകൻ 3 മാസം 90 ആകുമ്പോഴേക്കും ഇന്ന് ജീവിക്കുകയുള്ളൂ പറഞ്ഞു. ഒരു അന്നക്ക് 90 ദിവസമാണ്. ആ 90 ദിവസത്തിലൂടെ അവരെ ശരിയാക്കി എൻ്റെ മകനെ വെട്ടി നുറുക്കിയാണ്. അച്ഛൻ സംസാരിക്കുമ്പോഴും പുറകിൽ കേൾക്കുന്നത് ഭാര്യ